ചേഞ്ച് ഉണ്ടാകുക, ചേഞ്ച് ഉണ്ട് തന്നെ. പറ പറ പറ, പോയി ചോദിച്ച്. അല്ല സാറേ, ഞങ്ങൾക്ക് അത്യാവശ്യം. അല്ലല്ല, അല്ല അവിടുന്ന് കറങ്ങി വന്നാലും മതി. കൊറേ നാളായി ചേച്ചി ഇവിടെ ഓടിക്കാൻ തുടങ്ങിയിട്ട്. പേര് ചോദിക്കട്ടോ, സമയം പോകുന്നു ചേച്ചിക്ക്. ചേച്ചി പോവാണോ? ആ ഇപ്പൊ പോകട്ടാ. അവരെ കോഴിക്കോട് നിന്ന് വന്നതാണ്, അപ്പൊ അവര് സ്ഥലം അറിയാതെ നടക്കണേ. അട്ട കുഴപ്പമില്ലല്ലാരും. എവിടെയെന്ന് പറഞ്ഞേ? എന്നാ ചേച്ചി? എവിടെയെന്ന് പറഞ്ഞേ? അതെ ചേച്ചി, ഒരാൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? അത് ഞാനാ കേട്ടോ. ഞാനാണ് ചേച്ചി, ഒരാൾ പഠിക്കാൻ. കുഴപ്പമില്ലല്ലോ, ഏ സന്തോഷമല്ലേ? അയ്യോ ഒരു കുഴപ്പമില്ല ചേച്ചി, നല്ലതായിരുന്നു. ഞങ്ങൾ പറ്റിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ചേച്ചി പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ, എൻ്റെ മോളെ ഞാൻ ഭയങ്കര സത്യസന്ധയാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആരും പറ്റിക്കുന്നതായിട്ട് തോന്നുന്നില്ല. അപ്പം എനിക്ക് ശരിക്കും അന്നേരം ഒരു വിഷമം തോന്നി, കാരണം ചേച്ചി അത്ര നിഷ്കളങ്കയാണല്ലോ എന്ന് ഇപ്പം തോന്നിപ്പോയി. അപ്പം ചേച്ചിയുടെ സംസാര രീതിയാണ് എന്നെ കൂടുതലായിട്ട് ആകർഷിച്ചത്. പേരക്കുട്ടി, മുള്ള കുട്ടിയാണ്. ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പേര് പ്രകാശൻ ചേട്ടൻ. പ്രകാശൻ ചേട്ടനെ സഹായിക്കാൻ വേണ്ടി, നമ്മളൊരു സാധാരണ കുടുംബത്തിലൊരു വീട്ടമ്മയുടെ കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ആ വീട് നിലനിർത്താൻ വേണ്ടി ഒരു ഒരു തൻ്റെ ഇടം, അതാണ് ഞാൻ ചേച്ചിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ. അപ്പോൾ ചേച്ചിയിൽ നിന്ന് പഠിക്കാൻ പറ്റിയത് അതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു താഴ്ച ഉണ്ടായാലും നമ്മൾ നല്ല തൻ്റെ ഇടത്തോടു കൂടി നിൽക്കുക എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. അത് ഭയങ്കര ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വീടാണ്. കാരണം ഏറ്റവും എന്താ ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായ ഒരു വീട്ടിലാണ് ഞങ്ങൾ കിടന്നത്. എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, അത്ര ഉള്ളു, വേറെ ഒന്നുമല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ചേച്ചിയുടെ സ്ട്രൈക്കിംഗ് പോയിന്റ് ആയിട്ട് തോന്നിയത് ചേച്ചിയുടെ കണ്ണുകൾ, ഒന്ന് കണ്ണുകളാണ്, പിന്നെ കൈകൾ. ചേച്ചികൾ വർത്തമാനം പറയുമ്പോൾ കൈകൾ പോകുന്ന രീതി ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതുമാത്രമല്ല, ചേച്ചിയുടെ സംസാര രീതി നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രകാശേട്ടാ, ഞാൻ പോവാ. ചേച്ചി എവിടെ? എറണാകുളം തന്നെയാണോ? ഇവിടെ മരട് തന്നെയാ എന്റെ സ്ഥലം. ആണോ? അപ്പൊ ഓട്ടോസ്റ്റാൻഡ് ഏതാ? ഇവിടെ അമ്പലത്തിന്റെ മുമ്പിൽ ഒരു സ്റ്റാൻഡ് ഇല്ലേ? അവിടെയാ. ചേച്ചി നേരെ നേരെ പോക്കോളൂ, എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്ന. അതെ, എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്ന. ഇവിടെ തൊട്ടപ്പുറത്ത്. ഇവിടെ വീടൊന്നും ഇല്ലല്ലോ. അല്ല, ദേ ഈ വഴി അങ്ങോട്ട് പോയാ മതി. എത്ര ഇഞ്ചി? മീറ്റർ നോക്കട്ടെ മോനെ, 28. ഞാൻ ബാക്കിയുള്ളത് കാണിക്കിട്ടോളാം.
ചേച്ചി മോനെ, ചേച്ചി എത്രയോ ആൾക്കാരെ കണ്ടിരിക്കുന്നു. ഈ ഇടയ്ക്ക് ഒരു ചെറുക്കൻ കള്ളും കുടിച്ച് വണ്ടിക്കടിയിൽ പോയി, എന്റെ ഓട്ടോയിലാണ് കൊണ്ടുപോയത്. ചേച്ചി ഇങ്ങനെ ആരും ഉപദേശിക്കണം, മോനോട് ഒരു അടുപ്പം തോന്നി എന്റെ മകന്റെ സ്ഥാനത്താണെന്ന് ആയതുകൊണ്ടാണ് കേട്ടോ. എന്റെ കാവ്യ ഭഗവതി, ആ ചെറുക്കനെ കാത്തോളണേ. അല്ലേ ചേച്ചി, ആ ഫ്ലോ എങ്ങ് പോയി? ഞാൻ ആ ഫ്രണ്ടിനെ അടുത്താഴ്ച വരുമ്പോ കണ്ടോ. എനിക്കപ്പോഴേ മനസ്സിലായിരുന്നു മോനെ. നേരെ പോകാം.